മീൻ ന്യൂസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണങ്ങല്ല അരി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റും. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ഉണങ്ങല്ലരി പായസം ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു കപ്പ് ഉണങ്ങല്ലരി എടുത്തിട്ടുണ്ട്, രണ്ട് തേങ്ങ ചുരണ്ടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയം കൂടെ നമുക്ക് തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ടങ്ങാട് തേങ്ങേൻ്റെ പാൽ എടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കാൻ ഞാനിവിടെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം, നല്ലതുപോലെ അരച്ചെടുക്കാം. തേങ്ങ മിക്സിൻ്റെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്നാം പാൽ ഇതിൽ നിന്നും പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഈ തേങ്ങ അരച്ചപ്പോൾ അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒന്നാം പാൽ ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ഇത് തേങ്ങൻ്റെ ഒന്നാം പാലാണ് കേട്ടോ, ഇനി രണ്ടാം പാലെടുക്കാം. ഉണങ്ങല്ലരി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ. രണ്ടാം പാൽ ഒഴിച്ചിങ്ങാണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ രണ്ടാം പാൽ ഞാൻ ഇത്ര ഒഴിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ, നമുക്ക് വേവിച്ചെടുക്കാം. കുക്കർ അടച്ച് വേവിച്ചെടുക്കട്ടെ. ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് നല്ലതുപോലെ വെന്ത് കിട്ടും. വിസിൽ വന്നതിന് ശേഷം തീ സിമ്മിലാക്കി അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ആവിയെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാം. നമ്മളെ ഉണങ്ങല്ലരി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തേങ്ങൻ്റെ ബാക്കി പാലുണ്ടല്ലോ നമ്മൾ രണ്ടാം പാലിനെ ഇതിലേക്ക് ഒഴിച്ച് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കിട്ടോ, ഇത് കണ്ടോ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്യാസിലിതിങ്ങനെ പത്ത് മിനിറ്റ് ഇരിക്കണം. ശേഷം നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കാം. നമ്മളെ പായസത്തിൻ്റെ അരി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു ചെമ്പട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നാല് ഏലക്ക ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കാം. ശർക്കര ഒഴിച്ച് കൊടുത്തു കേട്ടോ. നമുക്കിതൊന്ന് തിളച്ചതിന് ശേഷം ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങൻ്റെ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പായസം ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തേങ്ങൻ്റെ ഒന്നാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്തെങ്ങാണ്ട് തീ ഓഫ് ചെയ്യാം. പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊന്ന് നെയ്യിൽ വറവിട്ട് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അയച്ച് കൊടുക്കാം. തേങ്ങാക്കൊത്തിട്ടെടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കട്ടോ. അതൊന്ന് മരിഞ്ഞ് കിട്ടണം. തേങ്ങൻ്റെ കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും മുന്തിരിയൊക്കെ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ചൊരു കാൽ ടീസ്പൂൺ ചുക്കും ചെറിയ ജീരകവും പൊടിച്ചതാണ് കേട്ടോ. ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുണ്ടാക്കിയ ടേസ്റ്റിയായ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, ഈ ഒരു ടൈറ്റിലാണ് കേട്ടോ.
ഉണങ്ങലരി പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.